റോയൽ ലൈഫ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളി 26 മൈലിൽ നിന്ന് കൂവപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സൈഡിലൂടെ വിഴിക്കത്തോടിന് പോകുന്ന ആ ഒരു ബൈ റോഡിന്റെ കാഴ്ചകളാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു വഴിയാണത്. നമുക്കതൊരു ഷോർട്ടസ്റ്റ് റൂട്ടാണ്, എരുമേലി ഭാഗത്തേക്കൊക്കെ പോകാനുള്ളത്. അങ്ങനെയുള്ള ആ ഒരു വഴിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സൈഡിലൂടെ വിഴിക്കത്തോട് പോകുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വലതുവശത്ത് കാണുന്നത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലാണ്. നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്ന അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അതിൻ്റെ ഒരു എൻട്രൻസാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജിലൊന്നാണ്. ഈ മുകളിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന മേൽപ്പാലമാണ്. മുമ്പേ കണ്ടത് ബോയ്സിനുള്ളതും, ഇത് ഗേൾസിനുള്ള മേൽപ്പാലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഒത്തിരി വിദേശികളും മറ്റ് സ്റ്റേറ്റിലുള്ളവരൊക്കെ പഠിക്കുന്ന ഒരു കോളേജാണ്. ആ കോളേജിൻ്റെ പുറയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് നല്ലൊരു വഴിയാണ്. രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്. ഒരു ശാന്തസുന്ദരമായ സ്ഥലം നമുക്ക് പറയാം. ഇങ്ങനെ ചെറിയ വഴിയാണ്, അതൊരു കുഴപ്പമുണ്ട്. ചെറിയൊരു വഴിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി സ്പീഡിലൊന്നുമില്ല ഓടിക്കാൻ സാധിക്കുകയില്ല. വീതി കുറഞ്ഞ വഴിയാണ്, ചെറിയ കട്ടറൊക്കെ ഉണ്ട്. പിന്നൊരു നമുക്ക് പെട്ടെന്ന് നമുക്ക് വിഴിക്കത്തോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് മണിമലയ്ക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ എരുമേലി റോഡിൽ നിന്ന് മണിമലയ്ക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള എളുപ്പമുള്ളൊരു റോഡാണിത്. ആ റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ പതുക്കെ അങ്ങ് പോകാം. അല്ല, എന്നും പച്ചപ്പാണ്. പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിൽ വീടുകളുണ്ട്, ബാക്കി കൂടുതലും ഇവിടെ റബ്ബർ കൃഷിയൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെയുള്ള റബ്ബർ എസ്റ്റേറ്റുകളുടെയൊക്കെ ഇടയിലൂടെയാണ് നമ്മൾ ഈ ഒരു ചെറിയ യാത്ര ചെയ്യുന്നത്. പിന്നെ ഡ്രൈവിംഗ്, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഈ ഡ്രൈവിങ്ങൊക്കെ പഠിക്കാൻ പറ്റിയ വഴിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെറിയ വഴിയാണ്, ചെറിയ വഴിയിലൂടെ ഓടിച്ച് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉള്ള പക്ഷെ സൂക്ഷിച്ച് നമ്മൾ ഓടിക്കണം. കാരണം എതിരെ ഒരു വണ്ടി വന്നാൽ നമുക്കൊന്ന് ഒരു സൈഡ് കൊടുക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ ഈ ഒരു വഴിയിലുണ്ട്. നമ്മൾ ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ വഴിയിൽ കൂടെ ഒഴുകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല റബ്ബർ തോട്ടം, ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ചെറിയ ചെറിയ വഴികൾ കാഞ്ഞിരപ്പള്ളിയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡുകളിലും യാത്ര ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളതൊന്ന് അറിയിച്ചാൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യും. ഇപ്പം കാഞ്ഞിരപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളുടെ ഇങ്ങനെയുള്ള റോഡുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പല പല എപ്പിസോഡുകളിലായിട്ട് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നല്ല രസമല്ലേ, നല്ല തണുപ്പാണ് കേട്ടോ ഇതിലെ. നമുക്കുണ്ടല്ലോ ഈ എപ്പോഴും ഇവിടെ നല്ല വെയിലൊന്നും അത്രയധികം വരികയില്ല. കാരണം വെച്ചാൽ നല്ല രീതിയിൽ മരങ്ങളുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ മരങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പം മരമൊക്കെ വെട്ടി ഇവിടെ കൈതയൊക്കെ നട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഇപ്പം തന്നെ ഇപ്പോഴും റബ്ബറുണ്ട്, ചെറിയ റബ്ബർ തൈകളൊക്കെ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നല്ലൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അല്ലേ. ആ വെള്ളത്തിൻ്റെ ശബ്ദവും ഇല്ലേ, ആ വെള്ളത്തിലൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പം ഒക്കെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും. നമുക്ക് നല്ല രസമുണ്ട് ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ കാലൊക്കെ ഇട്ട് ഒരച്ച് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേ അതൊക്കെ നല്ലൊരു രസമായിരുന്നു, ഒരു ഓർമ്മയാണ്. അപ്പം ഈ ഒരു വണ്ടിയൊക്കെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് ആ ശബ്ദമൊക്കെ കേൾക്കാൻ. അപ്പം നമ്മളങ്ങനെ നമ്മൾ ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിലൂടെ വിഴിക്കത്തോട് വരെ ഒന്ന് പോവുക.
അപ്പം വിഴിക്കത്തോട് ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമ്മൾ പിന്നീട് നമ്മുടെ എപ്പിസോഡിൽ വരും. ഇപ്പം നമ്മൾ വിഴിക്കത്തോടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിഴിക്കത്തോട് ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ എന്നുള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. കാരണം വെച്ചാൽ അധികം നാളായില്ല നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടെങ്കിലും ഇതുവരെ എല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ആ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തരണം. പുതിയ പുതിയ വീഡിയോസ്, എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ, അതുപോലെ തന്നെ കൃഷി സംബന്ധമായ കാഴ്ചകൾ, ടൂറിസ്റ്റ് പ്ലേസുകളുടെ കാഴ്ചകൾ, അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാഴ്ചകൾ. ഇപ്പം ഷൂട്ടിംഗ് ഇപ്പം നടക്കുന്നില്ല, പക്ഷേ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാഴ്ചകൾ വരും. ഇതിനു മുമ്പ് ഷൂട്ടിങ്ങിൻ്റെ പല കാഴ്ചകളും അതുപോലെ തന്നെ നടീ നടന്മാരുമായിട്ടൊക്കെയുള്ള ഇൻ്റർവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളിന്ന് കാണുക കേട്ടോ. കാണാത്തവരൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല ഈ വഴി കൂടെ യാത്രകൾ നമ്മൾ പിന്നെയും മുമ്പോട്ട് യാത്രയെ നമ്മൾ മുമ്പോട്ട് ചെയ്യുകയാണ്. അപ്പം അതൊക്കെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ പതുക്കെ. വലിയ സ്പീഡൊന്നും വേണ്ടത്, നമ്മൾ പതുക്കെ അങ്ങ് യാത്ര ചെയ്യാം. നമുക്ക് കുറച്ച് നേരം നമുക്ക് ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വലിയ തിരക്കും ഒന്നുമില്ല. നമ്മൾ വലിയ സ്പീഡില്ലാതെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് വലിയ കുഴപ്പമില്ല, നമുക്കിതിലെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ നല്ല യാത്ര ചെയ്താൽ കുറച്ച് നേരമൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ മനസ്സൊക്കെ ഒന്ന് തളർത്തും. നമ്മൾ തണുക്കും, നമ്മൾ കൂടുതലും എന്താണ് എപ്പോഴും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇണക്കുമല്ലേ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യണം. ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പോയാൽ കുഴപ്പമൊന്നും ഇല്ലെന്ന്. അപ്പം നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, വിഴിക്കത്തോട് ലക്ഷ്യമാക്കി. അപ്പം അല്ലേ, ഇപ്പം 26-ൽ നിന്ന് നമ്മൾ വിഴിക്കത്തോട് പോകണമെങ്കിൽ ഞാൻ പിന്നെ കാഞ്ഞിരപ്പള്ളി വന്നിട്ട് അവിടുന്ന് മണിമല റോഡ് വഴി കയറി, അതായത് മണ്ണാർക്കയം വഴി കത്തനാങ്കപ്പടിയെ കടന്ന് ഞാൻ പോകണമായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഇത് ഇത്ര എളുപ്പമുള്ളതുകൊണ്ടാണ് ഈ വഴി വന്നത്. അപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് ഓർത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിന്ന് കാണിച്ചേക്കാൻ. നല്ലൊരു വഴിയാണ്. പിന്നെ വരും ദിവസങ്ങളിലൊക്കെ കാഞ്ഞിരപ്പള്ളിയിലെ സമീപ പ്രദേശങ്ങളിലെ ഇങ്ങനെയുള്ള ചെറിയ റോഡുകൾ, പോക്കറ്റ് റോഡുകളൊക്കെ, ഗ്രാമപ്രദേശങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാണ്. എല്ലാവരും ഒന്ന് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു ആവേശം കിട്ടുകയുള്ളൂ, ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ലൈക്ക്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ആ കാഴ്ചകളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ശബരിമല സീസണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വരുന്ന ഒരു വഴിയാണിത്. വിഴിക്കത്തോട് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ അവിടെ നിന്ന്, കുറെ എപ്പിസോഡുകൾ നീളുന്ന വീഡിയോസ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് ആ എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. എല്ലാവരും ആ വീഡിയോകളൊക്കെ കണ്ട് നല്ല രീതിയിൽ അതിനോടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മളിതേ വിഴിക്കത്തോടേക്ക് പോവാണ്. അതൊക്കെ ഇവിടെയും നല്ല വഴി, ഇതൊരു മെയിൻ റോഡാണ്. എങ്കിൽ പോലും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ, മുമ്പത്തെ ആ ബൈ റോഡിലൊക്കെ ഉള്ള പോലെ തന്നെ പച്ചപ്പും കാര്യങ്ങളും ഉണ്ട്. ഇത് എരുമേലിക്കുള്ള ഒരു ബൈ റോഡാണ്. ഇപ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡിലും കണ്ടില്ലേ റബ്ബർ തോട്ടങ്ങളും, ഒരു സൈഡിൽ കൈത വച്ചിരിക്കുന്നു. ആ എസ്റ്റേറ്റുകൾക്കിടയിലൂടെ നല്ല കാറ്റൊക്കെ ഏറ്റ് കുറച്ച് നേരം യാത്ര ചെയ്താൽ സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഈ കാഴ്ചകളൊക്കെ കാണുക കേട്ടോ. നല്ല രസമല്ലേ ഡ്രൈവിങ് ആസ്വദിക്കാനും, ഡ്രൈവിങ് എന്താ പറയുക നല്ല രീതിയിൽ ചെയ്യുവാനും പറ്റിയ വഴിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോകൾ ചെയ്യാനുള്ള നമ്മുടെ പവർ എന്ന് പറയുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.